കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അപ്രതീക്ഷ വഴി തിരുവുമായി എത്തിയ വ്യക്തിയായിരുന്നു ബാലചന്ദ്രകുമാർ. ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യങ്ങളിലൂടെയാണ് കേസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ദിലീപിനെതിരെ നിരവധി ശക്തമായ തെളിവുകളും ഇദ്ദേഹം പുറത്തുവിടുകയുണ്ടായി. ഇപ്പോ ഇതാ സംവിധായകൻ കൂടിയായ ബാലചന്ദ്രകുമാർ ഗുരുതരാവസ്ഥയിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ബാലചന്ദ്രകുമാർ ജീവനു വേണ്ടി പൊരുതുകയാണെന്ന് നടൻ പ്രകാശ് ഭാര്യ ഫേസ്ബുക്കിൽ കുറിച്ചു. ബാലചന്ദ്രകുമാറിന്റെ ചികിത്സക്കായി അദ്ദേഹത്തിന്റെ ഭാര്യ സഹായം തേടുന്ന വിവരവും പ്രകാശ് ഭാര്യ പങ്കുവച്ചിട്ടുണ്ട്. ബാലചന്ദ്രകുമാറിനെ സഹായിക്കേണ്ട സമയമാണിതെന്നും പ്രകാശ് ഭാര്യ കുറിച്ചു. വൃക്കരോഗത്തെ തുടർന്ന് ഏറെ കാലമായി ബാലചന്ദ്രകുമാർ ചികിത്സയിലാണ്. രോഗാവസ്ഥ കാരണം അദ്ദേഹത്തിന് കേസിന്റെ വിസ്താരത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചിരുന്നില്ല. രണ്ട് വൃക്കകളും പ്രവർത്തനരഹിതമായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഡയാലിസിന് നിരവധി തവണ വിധേയമാക്കിയിരുന്നു. തിരുവനന്തപുരം ശ്രീ ഉത്രാടം തിരുനാൾ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട്. ഇതിനുവേണ്ടിയുള്ള തുക കുടുംബത്തിന് തനിച്ചുവഹിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പൊതുസമൂഹത്തോട് സഹായം അഭ്യർത്ഥിക്കുന്നത്. ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന 20 ലക്ഷം രൂപ ക്രൌഡ് ഫണ്ടിംഗിലൂടെ സ്വരൂപിക്കാനാണ് ശ്രമം. മികച്ച ചികിത്സ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടെങ്കിലും ചിലവ് താങ്കൾക്ക് താങ്ങാനാവുന്നില്ലെന്ന് ബാലചന്ദ്രകുമാറിന്റെ ഭാര്യ ഷീബ പറയുന്നു. വൃക്ക മാറ്റിവെക്കൽ 20 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. ചിലപ്പോൾ അതിലും കൂടുതൽ വന്നേക്കാം. ഇൻഷുറൻസിന്റെ സഹായമൊന്നുമില്ലാതെ 10 ലക്ഷം രൂപ ഇതിനകം ചികിത്സക്കായി ചിലവാക്കി എന്നും ഷീബ പറഞ്ഞു. രണ്ട് കുട്ടികളെ നോക്കേണ്ടതുണ്ട്. കുടുംബത്തിൽ ആകെ വരുമാനമുണ്ടായിരുന്നത് ബാലചന്ദ്രകുമാറിന് മാത്രമായിരുന്നു. ദിവസേനയുള്ള ചിലവുകളും കുടുംബത്തിന്റെ ചിലവുകളും കുടുംബത്തിന് താങ്ങാൻ സാധിക്കുന്നില്ല എന്നും അതിനാൽ കഴിയുന്നതും എല്ലാവരും സാമ്പത്തികമായി സഹായിക്കണമെന്നും അഭ്യർത്ഥനയിൽ ഷീബ പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ പ്രതിസ്ഥാനത്തുള്ള ദിലീപിനെതിരെ ബാലചന്ദ്രകുമാർ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ദിലീപിന്റെ സുഹൃത്തായിരുന്നുവെന്ന് അവകാശപ്പെട്ട ബാലചന്ദ്രകുമാറിന്റെ ചില വെളിപ്പെടുത്തലുകളുമാണ് കേസിൽ തുടരന്വേഷണത്തിന് വഴി തുറന്നത്. വിചാരണ അവസാനഘട്ടത്തിലെത്തി നിൽക്കവെയായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ പുറത്തുവന്നത്. കേസിലെ നിർണായക ദൃശ്യങ്ങൾ ദിലീപ് കണ്ടതിന് താൻ സാക്ഷിയാണെന്നും കേസിൽ കാവ്യയുടെ പങ്കും അന്വേഷിക്കണമെന്നും ബാലചന്ദ്രകുമാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാലിപ്പോൾ ഒരു കൂട്ടം പ്രേക്ഷകർ പറയുന്നത് ബാലചന്ദ്രകുമാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ദിലീപിന്റെയും കുടുംബത്തിന്റെയും ശാപമാണെന്നും ദിലീപിന്റെ തോളിൽ കൈയിട്ട് നടന്നിട്ട് പിന്നിൽ നിന്ന് കുത്തിയതിന് ദൈവം കൊടുത്ത ശിക്ഷയാണെന്നും ഒക്കെയാണ്. മറ്റൊരു കൂട്ടം പ്രേക്ഷകർ പറയുന്നത് ദിലീപ് തന്റെ പഴയ സുഹൃത്തിന്റെ അവസ്ഥ അറിഞ്ഞാൽ എല്ലാം മറന്ന് ഓടി വന്ന് എല്ലാ സഹായങ്ങളും ചെയ്ത് ഇത് കൊടുക്കുമെന്നും അത്ര നല്ല മനുഷ്യനാണ് ദിലീപെന്നും പറഞ്ഞുവെക്കുന്നു. വേറെയൊരു കൂട്ടം പ്രേക്ഷകരുടെ ചോദ്യം മഞ്ജുവിനും ആക്രമിക്കപ്പെട്ട നടിക്ക് നേരെയുമാണ്. ഇരുവരും സാമ്പത്തികമായി ഉയർന്ന നിലയിലായിട്ടും അവർക്കുവേണ്ടി ഇത്രയും ശക്തമായി നിന്ന ബാലചന്ദ്രകുമാറിനെ എന്തുകൊണ്ട് അവർ സഹായിക്കുന്നില്ല എന്നും ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ കൊണ്ട് റേറ്റിംഗ് കൂടിയ റിപ്പോർട്ട് ചാനൽ സഹായിച്ചില്ലേ എന്നുമാണ്.